أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والله يدعو إلى دار السلام ويهدي من സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വയനാട് ജില്ലാ ഫാമിലി കോൺഫറൻസിൻ്റെ സംഗമത്തിലാണ് നമ്മുടെ എല്ലാവരും ഉള്ളത് വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണത്തിനു ശേഷം വീണ്ടും മകരവി നമസ്കാരത്തിന് ശേഷം നാം ഒന്നിച്ചിരിക്കുകയാണ് ഒരു ഫാമിലി കോൺഫറൻസ് എന്ന പോലെ തന്നെ ദീനിയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വയനാടിലെ ആദർശ കുടുംബങ്ങളുടെ ഒരു ഫാമിലി സംഗമം കൂടെയാണ് ഒരു ആദർശ കുടുംബ സംഗമം കൂടെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യാത്ര ചെയ്തെത്താൻ ബുദ്ധിമുട്ടുള്ള ഗ്രാമങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ഒന്നിച്ചു കാണാനും സന്തോഷം പങ്കിടാനും പരസ്പരം ബന്ധങ്ങളെ പുതുക്കുവാനുമുള്ള ഒരവസരം കൂടിയായി ഈ ഫാമിലി കോൺഫറൻസ് ഈ വടുവഞ്ചാലിൽ നമുക്ക് സന്തോഷം പകർന്നു നൽകിയിരിക്കുകയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ പ്രഭാഷണങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ചില ഭയങ്ങളാണ് ഉണ്ടായത് അപ്പം നിങ്ങളൊക്കെ ഒരു പേടിയിലായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഭയത്തിന് പല കാരണങ്ങളുണ്ട് ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രതിനിധികളായ ആളുകൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭീകരാവസ്ഥയെക്കുറിച്ചും ബാബറി മസ്ജിദിന് ശേഷം അവിടെ പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഭാവിയിൽ നമ്മുടെ ഭാവി എന്താകും എന്നൊരു ഭയം ഈ ഇന്ത്യയിലൊരു പൗരന് നിലക്ക് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ പുതു തലമുറക്ക് സംഭവിക്കുന്ന നമ്മുടെ പാഠ്യപദ്ധതികളിൽ സംഭവിക്കുന്ന നമ്മുടെ പുതുതലമുറക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇനിൻ്റെ മക്കളൊക്കെ എന്തായി തീരും എന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരാശങ്ക ഒരു ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സത്യം പറഞ്ഞാൽ ആ പേടി ഇല്ലാതാക്കാനാണ് ഈ കോൺഫറൻസ് നമ്മൾ വെച്ചിട്ടുള്ളത് നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിലും അതിനെ എല്ലാം പ്രതിരോധിക്കുവാനും അതിനെ പരിഹരിക്കുവാനും പറ്റുന്ന അനേകായിരം വർഷങ്ങളെ അതിജീവിച്ചിട്ടുള്ള മനുഷ്യന്റെ എല്ലാ തിന്മകളെയും പിടിച്ചുകെട്ടിയിട്ടുള്ള മനുഷ്യർക്കെല്ലാം നന്മയുടെ പാത കാട്ടി പരിവർത്തിപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസവും ഒരു മതവും ഇവിടെ ജീവനോടുകൂടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത് മുറുകെ പിടിച്ച് നമ്മളും നമ്മുടെ കുടുംബവും നാടും ജീവിച്ചാൽ ഇവിടെ ഒന്നും ഭയപ്പെടാനില്ല എന്ന് പറയാനാണ് നമ്മളിങ്ങനെ ഒരു കോൺ ഒരു കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനിശാ തീർച്ചയായും കഴിഞ്ഞ പ്രഭാഷണത്തിൽ അതിന്റെ സൂചനകൾ ഉണ്ടായിട്ടുണ്ട് അവസാനം പരലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് സമാപിപ്പിച്ചിട്ടുള്ളത് അവിടെ തന്നെ തുടങ്ങാനാണ് ഞാനും ഉദ്ദേശിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള ചില അസ്വാസ്ഥ്യങ്ങളോ ചില അസ്വാസ്ഥ്യങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരക്കോ നേരത്തെ ഇല്ലാത്ത കാണല്ലോ പിന്നെ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു പിന്നെ അവസ്ഥ നമ്മുടെ ഒന്നും വീടുകളിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിൽ എല്ലാവർക്കും ഉണ്ട് ഇനി ഞാൻ പറയുന്നതിന് വിരുദ്ധമായി ഒരു പ്രശ്നമില്ലാത്തൊരു വീടുണ്ട് വിചാരിക്ക അങ്ങനെ പറയത്തക്ക ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒന്നും പറയാനില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ഉണ്ടാകും കാരണം എന്താ പറയുക ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും നമ്മൾ ഓരോ പ്രയാസങ്ങളിലേക്ക് നീങ്ങല്ലേ ഇപ്പൊ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ ആദ്യം മുട്ടുവേദന തുടങ്ങും പിന്നെ നമ്മൾ വായിൽ ചമ ചവക്കുന്ന ഈ ഒരു ഭാഗത്ത് വേദന തുടങ്ങും കൈമുട്ടുകൾക്ക് വേദന തുടങ്ങും ശരീരത്തിന് അവിടെ ഇവിടെയും നീർക്കെട്ടുകൾ വരും വേദനകൾ വരും പഴുപ്പുകൾ വരും ഉണങ്ങാത്ത മുറിവുകൾ വരും അപ്പം അതുകൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ അവശതയിലേക്കും പ്രയാസങ്ങളിലേക്കും പോവുകയാണ് ചെയ്യണത് അതുമാത്രം ചിന്തിച്ചാൽ അവർ ഒരാൾക്ക് ടെൻഷനാകാനും ഒരാൾക്ക് ബുദ്ധിമുട്ടാവാനും സത്യത്തിൽ സുഹൃത്തുക്കളെ ഒരു വിശ്വാസിയായ മനുഷ്യൻ ദീന ഉള്ളിലുള്ള ഒരുത്തൻ നിർഭയനായിരിക്കും അവൻ എന്തു തന്നെ പ്രശ്നമുണ്ടെങ്കിലും ഒരു പേടിയവൻ ഇനി നിങ്ങൾ ഈ സമ്മേളനത്തിന് വരുമ്പോൾ എന്തൊക്കെ ഭയങ്ങൾ മനസ്സിൽ നിറച്ചു വന്നാലും സത്യത്തിൽ വിശ്വാസത്തിൻ്റെയും ദീനിൻ്റെയും ഖുർആനിൻ്റെയും ചില ആശയങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ അറിയാതെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചിതരാകുകയും മുക്തരാകുകയും ചെയ്യും അതെന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഒരു സംതൃപ്തിയും സന്തോഷവും ഈ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായി നേടാൻ ഈ ജീവിതം കൊണ്ട് പറ്റില്ല നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും നിലക്കൊരു അസംതൃപ്തിയോ ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ നമുക്കെല്ലാവർക്കും ഇവിടെ ഉണ്ടായിരിക്കും കാരണം പ്രശ്നങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത സംതൃപ്തകരമായ ഒരു ജീവിതം നന്ന വിളിച്ചത് ഏതിനെയാണ് നിങ്ങൾ സ്വർഗത്തെയാണ് കർമ്മങ്ങളൊക്കെ ചെയ്ത് വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ പറയും കിതാബിയ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളിലും നല്ലത് ചെയ്ത് 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 ആ നന്മകളൊക്കെ ഇവിടെ കാണുമെന്ന് ആഗ്രഹിച്ച് വന്ന എൻ്റെ മുന്നിൽ ആ നന്മകളൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ഈ ഗ്രന്ഥം എനിക്ക് എൻ്റെ വലത്തെ കയ്യിൽ കിട്ടിയിരിക്കുന്നു ഹാവു കിതാബിയ എൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ എന്നാണ് എന്നിട്ട് എന്തേ അല്ല പറഞ്ഞു അവൻ സംതൃപ്തകരമായ ഒരു ജീവിതത്തിലാണ് സുഹൃത്തുക്കൾ എന്തെങ്കിലും നമ്മളുടെ തൃപ്തിക്കും സന്തോഷത്തിനും വിരുദ്ധമായ ഒന്നില്ലാത്ത ഒരു സ്വർഗം സത്യമായും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഉറക്കില്ല എന്തുകൊണ്ടാ ക്ഷീണല്ല സ്വർഗത്തിൽ ക്ഷീണമല്ല അതുകൊണ്ട് ഉറക്കില്ല ഭയല്ല എന്തുകൊണ്ട് മരണമില്ല രോഗമില്ല ലായമുനീകാലോ ഒരു ക്ഷീണം ബാധിക്കില്ല അതേപോലെ തന്നെ രോഗം ബാധിക്കില്ല അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു ജീവിതമല്ലേ അതുണ്ട് പക്ഷെ അത് ഇവിടെ അല്ല ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോ നമ്മളൊക്കെ അസംതൃപ്തരായിരിക്കും ഇവിടെ ആ ജീവിതം ഉണ്ടെന്ന് വിചാരിച്ചാൽ അസംതൃപ്തരായിരിക്കും തുലാസുകൾ തൂങ്ങിയാൽ അവൻ ഈശത്തുർ അവന് സംതൃപ്തകരമായൊരു ജീവിതം അവിടെ സ്വർഗത്തിൽ സുഖം ജോലി സുഖം അനുഭവിക്ക ഇനി എന്തെങ്കിലും ഒരു വിഷമിക്കുന്ന ഒരു വാർത്ത രാവിലെ എടുത്ത് നോക്കിയാൽ സുഹൃത്തുക്കളെ ടെൻഷനാകാത്ത എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയൂര് മൂന്നാഴ്ച വാട്സപ്പ് ഓഫ് ആക്കിയൽ നമ്മൾ എല്ലാ ടെൻഷനും പോകുന്നുണ്ട് മൂന്നാഴ്ച നെറ്റ് ചാർജ് ചെയ്യണില്ല എന്ന് വിചാരിക്കുക നമ്മളെല്ലാ ടെൻഷനും പോകും അത്രമാത്രം വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കുത്തിക്കേറ്റുന്നത് കുറ്റപ്പെടുത്തുന്ന വാക്കോ വിഷമകരമായ ഒരു വർത്തമാനമോ ഒന്നും കേൾക്കൂല അതുകൊണ്ട് അള്ളാഹു സ്വർഗത്തിനെ എന്താ വിളിച്ചത് സ്വർഗത്തിന്റെ പേര് എന്താണ് സുഹൃത്തുക്കളെ ഒരു സ്ത്രീ സ്വർഗത്തെ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു എന്താ ഈ സ്വർഗ്ഗം അവിടെ കുറേ ഹൂറികളും കുറേ പഴങ്ങളും എനിക്കതിനോടൊന്നും താല്പര്യമില്ലാതെ സ്വർഗം അവർക്കറിയില്ല ജന്നത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ ഉദ്യാനം ഇന്നൊരാൾ ഞാൻ പോരുന്ന വഴിയാക്കിടയിൽ ഒരാൾ ഒരു ബേക്കും വന്ന് വഴി ചോദിച്ചു അദ്ദേഹത്തിന് നിലമ്പൂർക്കാണ് പോകേണ്ടത് ഇവിടെയൊക്കെ എന്നിട്ട് അദ്ദേഹം പറയാം പെരിന്തൽ മണ്ണക്കുള്ള വഴിയാ ചോദിക്കണം അയാൾ പെരിന്തൽമണ്ണ പോയി നിലമ്പൂർ പോകണമെങ്കിൽ അയാൾ ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ഏറെ ഓടണം അപ്പം ഞാൻ നിലമ്പൂർക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു വളരെ അടുത്താണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ് അവിടെ പ്രകൃതി മനോഹരമാണോ നല്ല ചെടികളും മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണോന്ന് ഇപ്പം ഈ ബേക്കും മുട്ട അയാൾ എവിടെ നിന്നോ വരുന്നത് അവിടുത്തെ ചെടികളും മരങ്ങളും കാണാൻ നിലമ്പൂർക്ക് പോവുകയാണ് ജനത്തിനുള്ളൊരു വാക്ക് പോലെ സുഹൃത്തുക്കളെ സ്വർഗത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ആ സ്വർഗം അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നത് അതുകൊണ്ട് സഹോദര സംതൃപ്തകരമായ സന്തോഷകരമായ ഒരു ജീവിതം സ്വർഗമായി നമ്മൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമമൊക്കെ മനസ്സില് വരുമ്പോൾ ആരോപിക്കുക അതൊക്കെ സ്വർഗമായി പരിണമിക്കും മാറാത്ത വേദനകൾ സ്വർഗത്തിലേക്ക് വേഗം എത്തിക്കും നമ്മളെ ഉറ്റവരുടെ മരണങ്ങൾ സ്വർഗം കിട്ടാൻ നമുക്ക് നിർബന്ധമായി തീരും ഏറ്റവും ഇഷ്ടപ്പെട്ടവർ മരിച്ച ദുഃഖം നമുക്ക് സ്വർഗം വാങ്ങിത്തരും എല്ലാ നന്മകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും നാളെ പരലോകത്ത് നമുക്ക് നന്മയായി സ്വർഗമായി വരും ഇത് ചിന്തിക്കുന്ന ഒരാൾ എന്തെങ്കിലും വന്നൊരു വിഷമത്തെക്കുറിച്ച് ആലോചിച്ച് ഉറങ്ങാതിരിക്കണത് എന്തിനാണ് സുഹൃത്തുക്കളെ അസ്വസ്ഥനാകണെന്തിനാണ് മരുന്ന് കഴിക്കണത് എന്തിനാണ് ആ സ്വർഗം നമ്മുടെ മനസ്സിൽ വേണം നീ നരകത്തെ കുറിച്ച് കേട്ടു നോക്കി നിങ്ങള് ആ ഓരോ സംഭവങ്ങളും ഓരോ പീഡനങ്ങളും ഇതിപ്പോ ഫലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ബോംബ് വീഴുമ്പോൾ പിഞ്ചു പൈതങ്ങൾ ഓടുന്ന രംഗം നമ്മൾ കാണുന്നു അപ്പൊ നമ്മുടെ മനസ്സില് വരുന്ന എന്താ ഞങ്ങള് എന്താ സുഹൃത്തുക്കളെ മനസ്സില് വരുന്നത് ഇന്ന മിർസാദ് ഒരു പതിസ്ഥാനത്ത് അല്ലണ്ട് അന്ന് കാണാതെ ഒരു കുഞ്ഞും കരഞ്ഞില്ല ഒരു ബോംബും വീണില്ല ഒരു ശരീരവും ചിതറിയില്ല എല്ലാ അനീതികളെയും അക്രമികളെയും പിടിച്ചു കെട്ടാൻ പര്യപ്തമായ ഒരു നരകമാണ് അത്ര ഭീകരമാണത് നരകത്തിൽ കിടക്കണവൻ എങ്ങോട്ടെങ്കിലും ഓടോ സുഹൃത്തുക്കളില്ല പക്ഷെ അവനെ കെട്ടാൻ അവിടെ ചെങ്ങലകളുണ്ട് പിടിച്ചു കെട്ടവനെ എഴുപത് മുളം നീളമുള്ള ചങ്ങലകളിൽ ബന്ധിക്കൂനെ തോലുകൾ കരിയും കുടിക്കുന്ന പാനീയങ്ങൾ കുടിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടി മുഖത്തു കൊണ്ടായ മുഖം കരിഞ്ഞു പോകും എന്തിനാ സുഹൃത്തുക്കളെ അക്രമികൾക്ക് വേണ്ടി നിഷേധികൾക്ക് വേണ്ടി ഒരു നിരകണ്ട് സമാധാനിച്ചോളി നമ്മളോട് ആരനീതി ചെയ്താലും നീതി നടപ്പിലാക്കുന്ന ലോകത്ത് അളന്നു മുറിച്ച് അള്ളാഹു അതിന് കൊടുക്കേണ്ടത് കൊടുക്കും എന്താ സുഹൃത്തുക്കളെ ഒരു വിശ്വാസിക്ക് ഭയപ്പെടാനുള്ളത് ഒന്നും പേടിക്കാൻ അതുകൊണ്ടേ ആദ്യം നമുക്കൊരു സമാധാന സംതൃപ്ത ജീവിതമുണ്ടായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഈ ആശയം കയറും ഇത് ഞാൻ വെറുതെ പറയല്ല സുഖിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ലോണിൽ കുടുങ്ങി കടത്തിക്കുടുങ്ങിയത് എന്തിനാ സുഹൃത്തുക്കളെ എന്തിനാ കടത്തി കടത്തിക്കുടുങ്ങിയത് എത്ര പൈസ കടണം ഒരു സഹോദരി അവരുടെ കഷ്ടപ്പാട് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു ഫോൺ വെക്കാൻ സമയത്ത് ലോൺ ഉണ്ടോന്ന് അവർ പറഞ്ഞത് എട്ടായിരം റുപ്യ എല്ലാ മാസവും ലോൺ കൊടുക്കണം ഏഴായിരം റുപ്യ വീടിന്റെ വാടകയും കൊടുക്കണം മാസം ഇങ്ങനെ തികയുമ്പോൾ പേടിയാണ് പതിനഞ്ച് എവിടെ നിന്ന് കിട്ടുന്നത് ഇത് ചിന്തിക്കുന്ന എത്ര എത്ര കുടുംബങ്ങളുടെ സുഹൃത്തുക്കളെ നാട്ടിൽ എത്ര എത്ര കുടുംബ എന്റെ എന്ത് എത്ര വല്യ ബുദ്ധിമുട്ട് എല്ലാവരും ജീവിക്കും പോലെ നമുക്കും ജീവിക്കണം അവന്റെ വീട് പോലൊരു വീട് എന്റെ മക്കൾക്ക് വേണം ഇവൻ്റെ കാറ് പോലെ ഒരു കാറ് എൻ്റെ മക്കൾക്ക് വേണം അവൻ്റെ ഉടുപ്പ് പോലെ ഉടുപ്പ് എൻ്റെ മോൾക്ക് വേണം ആഗ്രഹം നല്ലതാണ് സുഹൃത്തുക്കൾ ഉള്ള വരുമാനം കൊണ്ട് ജീവിച്ച് ഈ ദുനിയാവിൽ സംതൃപ്തിയോട് കൂടെ ജീവിക്കാൻ പറ്റും എന്തിന് സംതൃപ്തകരമായ ഒരു ജീവിതം എന്നെ കാത്തിരിക്കുന്നു അവിടെ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കും ഇവിടെ ഞാൻ എന്തു ചെയ്യാം പടച്ചോന് പറ്റാത്തതൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ളത് കൊണ്ട് ഭക്ഷണം കഴിച്ച് കരമില്ലാതെ സമാധാനത്തോടെ ഞാൻ കഴിച്ചുകൂട്ടും എന്നൊരു മനസ്സ് പരലോക വിശ്വാസം കൊണ്ട് ഉണ്ടായി കിട്ടണ്ടേ സുഹൃത്തുക്കളെ നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതാണ് ആഗ്രഹങ്ങൾ അതാണ് അവർ വലിയ കോടീശ്വരന്മാരെ മക്കളെ പോലെ ആഗ്രഹങ്ങൾ പറയുന്നു അവർക്ക് വീട്ടിലെ ഭക്ഷണം പോരാ ദീന് ഉള്ളിൽ കയറിയാൽ മനസ്സിന്റെ ഉള്ളിൽ കയറിയാൽ സംതൃപ്തമാകും ജീവിതം ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കും വേണ്ടമ്മ നമ്മൾ വെറുതെ കടം വാങ്ങണ്ട ബുദ്ധിമുട്ടാകണ്ട കാരണം എന്താ പറയുക രക്തസാക്ഷിക്ക് പോലും എല്ലാ തിന്മകളും പൊറുക്കും രക്തസാക്ഷിയാവുമ്പോൾ എല്ലാ പാപവും പൊറുക്കും ഇല്ല ദൈൻ കടം പൊറുക്കൂല വാപ്പ ആ കടം കൊണ്ട് കവർക്ക് പോണ്ടമ്മ ഉള്ളത് മതി ഇല്ല കോഴ്സ് മതി ഇല്ല പഠനം മതി ഉള്ള ജീവിതം മതി പരസ്പരം ഓർമ്മപ്പെടുത്തും സുഹൃത്തുക്കളെ ദീന് ഉള്ള അവസരമുണ്ടോ സംഘടനകളുണ്ട് പ്രസംഗകന്മാരുണ്ട് നാട്ടിൽ മുഴുവനും ഫോൺ ഉണ്ട് നെറ്റുണ്ട് പക്ഷേ ദീനിൻ്റെ ആ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരാതെ ഇവിടെ ഒരു പ്രശ്നവും പരിഹരിച്ചു പോകില്ലാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ സുഹൃത്തുക്കൾ അപ്പം ആ ദീനിലേക്ക് നമ്മൾ എത്തണം വയസ്സായ ഉമ്മക്കും വാപ്പക്കും എന്താ അസ്വസ്ഥത വേദന സഹിക്കാൻ പറ്റണില്ല ഏത് മരുന്ന് കൊടുത്തിട്ടും സമാധാനമാകണില്ല എങ്ങനെ താലോലിച്ചിട്ടും അവർക്ക് സുഖം വരുന്നില്ല അസംതൃപ്തിയുടെ മുഖമാണ് വയസ്സായ ഉമ്മയുടെ മുഖത്ത് വാപ്പന്റെ മുഖത്ത് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ട സുഹൃത്തുക്കൾ എൻ്റെ ഒക്കെ തീർന്നില്ലേ ഇന്ന വേണ്ടല്ലോ എനിക്ക് ഇപ്പൊ നിങ്ങൾ തിന്നണമൊക്കെ തിന്നാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്താ സുഹൃത്തുക്കളെ അവടെ മനസ്സിലില്ലാത്തത് മരിച്ചതിന് ശേഷം ഇതെല്ലാം വീണ്ടും കിട്ടുന്നൊരു ജീവിതം ആരോഗ്യം തിരിച്ചു കിട്ടുന്ന ഒരു ജീവിതം ഇഷ്ടമുള്ളതെല്ലാം തിന്നുന്നൊരു ജീവിതം മരിച്ചു പോയവരെ എല്ലാം കണ്ടുമുട്ടുന്നൊരു ജീവിതം അതിനെക്കുറിച്ച് മനസ്സിലുണ്ടെങ്കിൽ ഇതിനൊക്കെ പരിഹാരം പിന്നെ കുട്ടികൾക്ക് എന്താ ഈ ഈ അവർ കാണുന്ന തോന്നിവാസങ്ങൾ തിന്മകൾ ഇതിനൊക്കെ എന്താ സുഹൃത്തുക്കളെ പരിഹാരം നമ്മുടെ മക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ നമ്മുടെ മക്കളെ പലപ്പോഴും അവർ ചെയ്യുന്നത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവൂ പാൻറിന്റെ പോക്കറ്റിൽ എന്താണ് ലഹരിയാണോ എന്തെങ്കിലും മിഠായിയാണോ നമുക്ക് മനസ്സിലാവില്ല ആ റൂമിന്റെ വാതിലടച്ച് മോൾ എന്താണ് അവടെ ചെയ്യുന്നത് എന്താണ് അവൾ ഫോണിൽ നോക്കുന്നത് എന്താണ് അവൾ കാണുന്നത് നമുക്ക് ധൈര്യമായി ഇരിക്കാൻ എന്തേ മാർഗുള്ളൂ പറയൂ അവന്റെ മനസ്സിൽ പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകുക ഒരു വാപ്പ ുംക പറഞ്ഞു കൊടുത്തതാണ് ഒരു വാപ്പ മകന് കൊടുത്തതാണ് സുഹൃത്തുക്കളെ വാപ്പ മകന് പറഞ്ഞു കൊടുത്ത ഉപദേശത്തിൽ നമുക്കൊരു പാടുണ്ടതിലോ നമ്മൾ തന്നെയാണ് നമ്മളെ മക്കളെ നേരാക്കേണ്ടത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സമയത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മക്കൾ ഉള്ളവർക്ക് ബാധ്യതയുണ്ട് നാളെ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്കുള്ള വലിയൊരു ഉത്തരവാദിത്ത ഭാരമാണ് അവൾ അവളുടെ ഉദരത്തിൽ ചുമന്നിരിക്കുന്നത് നിങ്ങൾക്ക് നാളെ നിർവഹിക്കാനുള്ള ഒരു ബാധ്യതയാണ് ജീവനോടെ ജനിച്ചു വീഴുന്ന ആ കുഞ്ഞു നമുക്ക് ബാധ്യത ഉണ്ട് നമ്മുടെ മക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ബോധമുണ്ടോ അവരെങ്ങിട്ടും പോകൂല എന്തേ ഉമാൻ പറഞ്ഞു കൊടുത്തത് ഒരു ണിയുടെ ചെറിയൊരു കഷ്ണം ബലവത്തായ പാറക്കുള്ളിലാണെങ്കിലും ആകാശഭൂമികൾക്ക് എവിടെ ഒളിപ്പിച്ചു വെച്ചാലും അതിനെ കൊണ്ടുവരും അള്ളാഹു എല്ലാം കാണുന്ന സൂക്ഷ്മജ്ഞാനിയും ആകുന്നുണ്ട് അത് മനസ്സിലുള്ളവൻ ഒരു തിന്മയിലേക്കും പോകൂല സുഹൃത്തുക്കളെ ഒരു റൂമിൽ ഓല് ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി റൂമ്ക്ക് കള്ള് കൊടുന്നു ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ് കള്ള് കൊടുന്ന് കുടിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കുടിക്കാൻ തയ്യാറായി സുഹൃത്തുക്കളെ പക്ഷേ ഒരുത്തൻ മാറി നിന്നു ഓൻ ആ റൂമിൽ നിന്ന് അപ്പിറങ്ങി പിന്നെ ആ റൂമിലേക്ക് അവൻ കയറിയിട്ടില്ല എന്ത് കാര്യം എല്ലാവരും അതിന് വഴങ്ങിയപ്പോൾ അവൻ മാത്രം വഴങ്ങാത്തത് എന്താ അവൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു നീനുണ്ട് ആ ബോധം കൊണ്ട് മാത്രമേ നമുക്ക് മാറ്റി പറ്റുള്ളൂ അപ്പം ആദ്യത്തെ കാര്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ ആ ധീരെത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനി മക്കളോട് സ്വീകരിക്കേണ്ട സമീപനങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് നമ്മൾ മനസ്സിൽ കുറിച്ചു വെക്കേണ്ടത് ഒന്ന് ഇഷ്ടമാണ് സുഹൃത്തുക്കൾ സ്നേഹം നമ്മളെ മക്കളെയൊക്കെ നല്ലോണം സ്നേഹിക്കണം അപ്പം നിങ്ങൾ പറയും സ്നേഹിക്കണില്ലേ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ മക്കളോട് ചോദിച്ചാൽ അവർ പറയും എൻ്റെ ഉമ്മക്ക് എന്നെ ഇഷ്ടമല്ല അറിയും എന്നാൽ ലോകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മളെ മക്കളെയാണ് അതിന്റെ അർത്ഥം ആ സ്നേഹം അവർക്ക് മനസ്സിലാവുന്നില്ല ഇഷ്ടണ്ട് എന്ന് അവർക്ക് മനസ്സിലാവണില്ല അവർക്ക് മനസ്സിലാവണം അതിനെന്ത് വേണമെന്നൊരു സുഹൃത്തുക്കളെ അവരോട് നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കാനും പറയാനും പറ്റണം ഞാൻ എപ്പോഴും പറയും ഒരു മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ ഏറ്റവും വലിയ മാർഗം എന്താ അറിയോ നമ്മളെ വിഷമം ഒരാളോട് പറയാൻ പറ്റുക നമ്മുടെ വിഷമം ഒരാളോട് പറയാൻ പറ്റുക ഇപ്പൊ വിഷമം പറയാൻ ഒരാളില്ലെങ്കിൽ നമ്മുടെ മാനസികതല തെറ്റും നമ്മൾ മാനസിക രോഗികളാകും മരിച്ചാലോ എന്ന് ചിന്തിക്കും അപ്പൊ ആരോടാ പറയാ ആരോട് പറയോ കൂട്ടുകാരനോട് പറയാൻ പറ്റൂ പറഞ്ഞാൽ നമ്മുടെ എല്ലാ വീടിന്റെ രഹസ്യങ്ങളും ചോർന്നു പോകും നമ്മുടെ വ്യക്തി രഹസ്യങ്ങൾ ചോർന്നു പോകും അതുകൊണ്ട് നമ്മൾ പറയുന്ന നമ്മുടെ വിഷമങ്ങൾ നമുക്കെതിരെ ഉപയോഗിക്കാത്ത ആളുകൾ ആരോടാണ് നിങ്ങൾ മാതാപിതാക്കളാണ് മനോട് പറയാം വാപ്പനോട് പറയാം നിങ്ങളുടെ കുട്ടികൾ അവിടെ മനോവേദനകൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ വിജയിച്ച ഒരു ഉമ്മയും വാപ്പയുമാണ് മക്കൾ വന്നിട്ട് അവിടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കരഞ്ഞ് കണ്ണീരോടുകൂടെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ കൊണ്ട് അവർ സമാധാനം കണ്ടെത്തുന്നു ഒരു പാരൻ്റെങ്കിലും ഒരു വാപ്പ ഉമ്മ എന്ന നിലക്ക് നിങ്ങൾ വിജയിച്ചു എന്ന് പറയണം അതിന് സംസാരത്തിനും സംഗതികൾക്കും അവസരം വേണം ഇനി കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും തകരാറെടുത്തിട്ട് അവരെ നമ്മൾ ശാസിക്കരുത് അവർക്കെതിരെ നമ്മൾ ഉപയോഗിക്കരുത് അത് വളരെ ഗുരുതരമായ തെറ്റാണ് അവർ പറയുന്നതൊക്കെ കേട്ട് നല്ല നിലക്ക് അവർക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റണം ഞാനിങ്ങനെ ചോദിച്ചു ഒരു ഒരു പറഞ്ഞു എനിക്കെൻ്റെ കുട്ടികളോട് എപ്പോഴും ദേഷ്യപ്പെട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ എന്താ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ എന്താ കാരണം അപ്പൊ അവർക്ക് മക്കളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ആർക്കെങ്കിലും മക്കളോട് ദേഷ്യം ഉണ്ടാവുമോ പക്ഷെ അവർക്ക് ജീവിതത്തിൽ കുറെ പ്രശ്നമുണ്ട് ഭർത്താവിന്റെ പെരുമാറ്റങ്ങളിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ മനസ്സ് കൊണ്ടു വെച്ചടക്കുമ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കാൻ നല്ലത് മക്കളോടാണെന്നാണ് അത് മക്കളോട് പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് അതേപോലെ സുഹൃത്തുക്കളെ ഇന്ന് പുതിയ തലമുറയിൽ കാണുന്നത് പ്രസവിച്ച ഉമ്മമാർ കുട്ടികളെ തിരിഞ്ഞു നോക്കുന്നേയില്ല അവർക്ക് പഠനമാണ് അവർക്ക് ജോലിയാണ് അവർക്ക് തിരക്കാണ് പലപ്പോഴും വല്യമ്മമാരാണ് കുട്ടികളെ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ അറിയണം ഉമ്മയ്ക്ക് പകരമാകാൻ ലോകത്തൊരാക്കും പറ്റൂല ഉമ്മയ്ക്ക് പകരമാകാൻ ലോകത്തൊരാക്കും പറ്റൂല എനിക്ക് ഞാൻ കേട്ട വാർത്തയിൽ എന്റെ കരളിയിപ്പിച്ച വാർത്തയുടെ എന്താ നിങ്ങൾ പഠിക്കാനോ പോയ ഉമ്മ തിരിച്ചു വരുമ്പോൾ ഒന്നര വയസ്സായ കുട്ടി കാത്തു നിൽക്കും എന്നിട്ട് ഉമ്മ ഇങ്ങനെ സിറ്റൌട്ടിൽ കാല് വെക്കുമ്പോൾ ആ ഷൂ അഴിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കും എന്തിനാ ഉമ്മന്റെ ഷൂ അഴിക്കുന്നത് വേഗം ഷൂ അഴിച്ചു കൊടുത്തിട്ട് അവൾക്ക് മുലപ്പാല് കിട്ടാൻ മുലപ്പാലിന് ഉമ്മയെ കാത്തു നിൽക്കുന്ന പിഞ്ചോമനകളുണ്ട് വീട്ടിൽ അവകാശപ്പെട്ട രണ്ട് പ്രായക്കാരായ നായക് ചക്കന്മാർ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു നിലക്കും ആപ്പക്കുമ്പൊക്കും വഴങ്ങാതെ വരുമ്പോൾ അവർ സാധാരണ കൗൺസിലിങ്ങിന് കൊണ്ടുവരും അപ്പം നമ്മൾ അരച്ചു നമുക്ക് എങ്ങനെ അവരെ കീഴ്പ്പെടുത്താൻ നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റിയ ഒരറ്റ കാര്യം കൊണ്ടാണ് ഉമ്മനോടുള്ള ഇഷ്ടം പറഞ്ഞിട്ടാണ് എടോ നിന്റെ ഉമ്മൻ്റെ ഒരു വിഷമം നീ ആലോചിച്ചു നിന്നെക്കുറിച്ച് നിൻ്റെ ഉമ്മ പറയുമ്പോൾ ഉമ്മ അത്രമാത്രം സങ്കടപ്പെട്ട ഒരു സമയം ഉണ്ടാവൂല എന്ന് പറഞ്ഞുകൊടുക്കുമ്പോൾ അവനത് സ്വാധീനിക്കും അവൻ്റെ കണ്ണുകൾ നനയും കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നേരിട്ട് ആദ്യം അവനും ഉമ്മയും വന്നിരുന്ന് ഉമ്മ അവനെപ്പറ്റി പറയുമ്പോൾ മുഴുവൻ ഉമ്മ കരഞ്ഞുകൊണ്ടിരുന്നു അവനൊരിക്കലും ഒരു വിഷമവും അവൻ്റെ മുഖത്തില്ല അവൻ അങ്ങനെ നിസ്സങ്കോചം ഇങ്ങനെ ഇരുന്നു അതിനുശേഷം ഞാൻ ഉമ്മ ആരാണെന്ന് കുറച്ച് സമയം ഞാൻ അവന് പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉമ്മ വന്നു ഞാൻ പറഞ്ഞു ഞാൻ നല്ല കുട്ടിയായിക്കോളും എന്ന് പറഞ്ഞപ്പോഴും ഉമ്മ പഴയതന്നെ പറയാൻ തുടങ്ങി ഉമ്മ നേരത്തെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ല കുട്ടിയാവും അവൻ ചെയ്ത പരാക്രമങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പം ഞാൻ കണ്ടു നേരത്തെ പറഞ്ഞ അതേ കാര്യം ഉമ്മ ഇപ്പം പറയാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ മുഖത്തു നിന്നും കണ്ണീര് വരാൻ തുടങ്ങി ആ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അവന് പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴും ഉമ്മ ആരാണെന്നവരും മനസ്സിലായി ആ സ്നേഹം കൊണ്ട് മാത്രമേ നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റൂ എൻ്റെ ഉമ്മയാണ് എൻ്റെ വാപ്പയാണ് എന്നെ ഏറ്റവും സ്നേഹിക്കുന്നവരെന്ന് അറിയണം ആ സ്നേഹം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ തിരുത്താൻ പറ്റും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും സഹോദരിമാരെ പറഞ്ഞു കൊടുക്കണം ഇന്നത്തെ ഏറ്റവും വലിയ അപകടം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പെൺകുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം അവിടെ പുതിയ ഈ മാറ്റമാണ് എന്തു മാറ്റം വസ്ത്രത്തിലും വേഷത്തിലും വന്ന മാറ്റം നോക്ക് നിങ്ങൾ ആ പാൻറ് കയറി നിര്യാണിക്ക് മേലെ കയറി ദേഹത്ത് ഒട്ടിച്ചേർന്ന ടീഷർട്ടുകളായി മാറി ചുണ്ടുകളും കവിളുകളും ഒക്കെ പുതിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അലങ്കൃതമാക്കാൻ തുടങ്ങി ഞാൻ ഞങ്ങളോട് പണത്തിന്റെ അപകടം എന്താണ് ഇറങ്ങുകൾ ആരെ മുമ്പിലേക്കാണ് ഈ പെൺകുട്ടികൾ ചെല്ലുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം ആരെ മുമ്പൊക്കെ ചെല്ലുന്ന ഇറിയങ്ങള് നേരം പുലരുവോളം പോൺ സൈറ്റിൽ കണ്ട് അന്യ പെണ്ണുങ്ങളുടെ നഗ്നതകളും വീഡിയോകളും കണ്ട് നിൽക്കുന്ന ദാഹിച്ച് നിൽക്കുന്ന പയ്യന്മാരുടെ അടുക്കലേക്കാണ് ക്യാമ്പസിലേക്കും കോളേജിലേക്കും റോട്ടിലേക്കും നമ്മുടെ മക്കൾ ഇറങ്ങണത് തിരിച്ചു കിട്ടില്ല സുഹൃത്തുക്കളെ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല നമുക്കൊക്കെ നമ്മുടെ കുട്ടികളെ ഭയങ്കര വിശ്വാസമാണ് എന്തായാലും അവരൊന്നും വഴിതെറ്റി പോകൂല അതാണ് മംഗലാപുരത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഒരു മുസ്ലിം പോലും അല്ലാത്ത ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ മകൾ തീരുമാനിച്ചു എന്റെ വിവരമറിഞ്ഞ് ആകെ മനോവിഷമം വന്ന ഒരു പിതാവ് എന്നെ വിളിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞാൽ തരും അവൾ നല്ല മോളാണ് അവൾ മഫ്തടാതെ എവിടെയും പോകില്ല അത്ര അച്ചടക്കമാണ് അത്ര നല്ല കുട്ടിയാണ് അതാണ് അത്രയെ അവിടെ കൊണ്ടുപോയിക്കാൻ കാരണം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും വാപ്പാൻമാരും ഇങ്ങനെ വിചാരിക്കണേ എന്റെ മോൻ നല്ലാണ് പിന്നെ ഈ മക്കളൊക്കെ ആരുന്ന പിന്നെ ഈ മക്കളൊക്കെ ആരുന്ന സുഹൃത്തുക്കളെ അവരൊക്കെ നമ്മളെ പോലുള്ള വാപ്പാൻ്റെയും മക്കളാണ് പക്ഷെ സാഹചര്യങ്ങൾ കിട്ടിയോ നമ്മുടെ കുട്ടികൾ പോകും പിന്നെ കരഞ്ഞിട്ടൊരു കാര്യം അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ പറയുമ്പോൾ ഒരു ഉണ്ടാവും ഇന്നലെ ഞാൻ കേട്ട ഒരു വീഡിയോ ഉണ്ട് ഒരു പിന്നെ മുസ്ലിം അല്ലാത്ത ഒരു സഹോദരി പ്രായമായ ഒരു സഹോദരി അവർ പെൺകുട്ടികൾക്ക് നൽകുന്ന ഒരു ഉപദേശം അവർ പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും പുറത്തുനിന്ന് ഒരു പുരുഷൻ വന്ന് നിങ്ങളോട് പെരുമാറുമ്പോൾ ഇതിൻ്റെ ഭർത്താവിനെക്കാളും സ്നേഹമാണല്ലോ ഇയാൾക്കും തോന്നും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും പെൺകുട്ടിക്ക് തോന്നും എന്റെ ഉമ്മനെക്കാളും ഇഷ്ടമാണല്ലോ ഈ ചെറുപ്പക്കാരൻ എന്നോട് എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ആ ഇഷ്ടമൊക്കെ എന്തിനാറിയോ നിങ്ങളെ ഉപയോഗിക്കാൻ സെക്സിന് വേണ്ടി അവിഹിതത്തിന് വേണ്ടി ലൈംഗികതക്കു വേണ്ടി നിങ്ങളെ ആവോളം ആസ്വദിച്ച് ആർക്കും വേണ്ടാത്തവളാക്കി വലിച്ചെറിയും വരെ നിങ്ങൾ വിചാരിക്കും ലോകത്തെ ഏറ്റവും ഇഷ്ടം ഇവനാണ് എന്നോട് എന്ന് നോക്കൂ നിങ്ങൾ മൂന്ന് കുട്ടികളായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവൾ വിചാരിച്ചു ഈ കുട്ടിയെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് ഇവനാണ് ഈ ഭർത്താവിനെക്കാളും പ്രിയപ്പെട്ടത് ഇവനാണ് എന്ന് മനസ്സിൽ തോന്നി പോയില്ലേ സുഹൃത്തുക്കളെ കുട്ടികളും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടു പോയി എനിക്കൊന്നും ഓർമ്മ ഉണ്ട് ഞാൻ കൊടുക്കില്ല അവൾക്ക് എൻ്റെ മക്കളെ എന്നാണ് കൊടുത്തില്ല നാല് കുട്ടികളെയും കാണിച്ചുപോലും കൊടുത്തില്ല എന്ത് ചെയ്യ അവൾ ചെയ്ത തെറ്റ് മറ്റൊരു കൂടെ പോയി എന്നറിഞ്ഞപ്പോൾ ഇനി എൻ്റെ കുട്ടികളെ തുടണ്ട കാണണ്ടാന്ന കുട്ടികളും അത് സമ്മതിച്ചു ആലോചിക്കണങ്ങൾ അവിഹിതങ്ങൾക്ക് അത്ര പരിക്കേണ്ട ഇതെന്ത് നമ്മുടെ പെൺകുട്ടിക്ക് മനസ്സിലാവാത്തത് എന്താ നമ്മുടെ സഹോദരിമാർക്ക് മനസ്സിലാവാത്തത് എവിടെ കിടക്കുന്ന ഒരുത്തൻ നമ്മളെ സ്നേഹിച്ചു വരുമോ നീ പെണ്ണായത് കൊണ്ടാണ് നിന്റെ കൂടെ വരുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് ആ തിരിച്ചറിവ് വേണം ഈ ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാരെയോ വാപ്പ ഉമ്മയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് സുഹൃത്തുക്കളെ ആൺകുട്ടികൾക്കും വേണം ബോധം എവിടേക്കാണ് സുഹൃത്തുക്കളെ പോകുന്നത് നാം ഗൗരവത്തോടെ ചിന്തിക്കണം ബോധ്യപ്പെടുത്തി കൊടുത്താൽ നമ്മുടെ കുട്ടികൾ എങ്കിലും പോകില്ല ഞാനിപ്പോ ഇന്ന് വരുന്നത് എവിടെ നിന്ന് കാര്യങ്ങൾ നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന കൗൺസിൽ ഗ്രീൻ വാലിയിൽ നടക്കുന്നുണ്ട് നോക്ക് നിങ്ങൾ പത്തു നാനൂറ് കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്നലെ മുതൽ വെള്ളിയാഴ്ച വന്ന് ഇന്ന് വൈകുന്നേരമാണ് അവർ പിരിഞ്ഞു പോകുന്നത് അവർ നമ്മുടെ മക്കളെ പോലെ മക്കളല്ലേ കണ്ണ് തുറിച്ച് ഓരോ വാക്കും കേട്ട് അവരത് ഒപ്പിയെടുത്ത് നിൽക്കുന്നു നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ സുഹൃത്തുക്കളെ കേൾപ്പിച്ചോ മക്കളെ ഇങ്ങനെ വല്ലതും വല്ല സംസാരവും ബോധവൽക്കരണവും നമ്മുടെ മക്കളെ കേൾപ്പിച്ചോ സ്നേഹത്തോടു കൂടെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായും മാറുമെന്ന് ഉറപ്പാണ് സുഹൃത്തുക്കളെ മറ്റൊന്ന് നമ്മുടെ കുടുംബപരമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല സഹോദരിമാരും ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഭാര്യമാരാണ് ഇവിടെ ഇരിക്കുന്ന പല പുരുഷന്മാരും ഇവിടെ ഇരിക്കുന്നവരുടെ ഭർത്താക്കന്മാരാണ് സുഹൃത്തുക്കളെ എന്ത് നമുക്കൊന്ന് സന്തോഷത്തോടെ ജീവിച്ച ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു വീട്ടിൽ ഒരു കട്ടിലിൽ കിടക്കുമ്പോഴും നമുക്ക് എന്താണ് ഇഷ്ടത്തോടെ വർത്തമാനം പറയാൻ പറ്റാത്തത് എന്താണ് നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റാത്തത് നമുക്ക് വേണ്ടി മാത്രമായി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന ഭാര്യയോട് അടു അടുത്തൊന്നിരുന്ന് സ്നേഹത്തോടെ എന്താണ് വർത്തമാനം പറയാൻ പറ്റാത്തത് ഇത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടമകളുണ്ട് അതിലേറ്റവും വലിയ കടമ പുരുഷന്റെ ഭാഗം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സഹോദരങ്ങൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ എല്ലാ നിലക്കും ഒരു സ്ത്രീയെ നമ്മൾ ഏറ്റെടുക്കുകയാണ് വിവാഹത്തിലൂടെ ചെയ്യുന്നത് എല്ലാ നിലക്കും ഇനി ആ പെണ്ണിന് യാതൊരു പ്രശ്നവും അവൾക്ക് വസ്ത്രം എവിടെ ഭക്ഷണം എവിടെ സ്നേഹം എവിടെ സമാധാനം എവിടെ എന്നൊന്നും അവൾ ചോദിക്കേണ്ടതില്ല അത് മുഴുവൻ അവൻ കൊടുത്തിരിക്കും അതാണ് ഇസ്ലാമിന്റെ കരാർ ആ കരാർ ഒരു പുരുഷൻ പാലിച്ചുവോ എന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം അങ്ങനെ പാലിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ കടമ എന്താണ് സുഹൃത്തുക്കളെ വാപ്പനോട് നമുക്ക് കടമല്ലേ പ്രസവിച്ച ഉമ്മനോട് കടമല്ലേ എന്തുകൊണ്ടാണ് അവർ നമുക്ക് അത്രമാത്രം വിഷമങ്ങളും ബുദ്ധിമുട്ടും സഹിച്ചു അതേപോലെ സഹോദരി നീ ഈ ലോകത്ത് റെസ്പെക്റ്റ് ചെയ്യേണ്ട ആദരിക്കപ്പെടേണ്ട ഏറ്റവും വലിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭർത്താവാണ് ആ ആദരവും സ്നേഹവും അയാൾക്ക് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെന്താ വീട്ടുപ്രശ്നം പിന്നെന്തെങ്കിലും എന്തെങ്കിലും വീട്ടുപ്രശ്നുണ്ടോ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾക്ക് ആ ബഹുമാനം കൊടുക്കുന്നുവെങ്കിൽ അവിടെ പിന്നെ എന്ത് കലാപമാണ് എന്ത് തർക്കമാണ് എന്ത് വാക്വാദമാണ് ഒന്നുമില്ല നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ മാഷന്മാരും ടീച്ചർമാരൊക്കെ ഓരൊക്കെ എത്ര മോശമായും ക്രൂരമായും നമ്മോട് പെരുമാറിയിട്ടുണ്ട് എന്ത് ചെയ്യുക അവരും നമ്മളും തമ്മിൽ കത്തറ ഉണ്ടാവാറുന്നത് അവർ ബഹുമാനിക്കേണ്ട ആൾക്കാരാണ് പറയുന്നത് കുറച്ചേരം നമ്മൾ കേട്ടു നിൽക്കും ഞാൻ പറഞ്ഞു ഭർത്താവിന്റെ എല്ലാ പീഡനങ്ങളും സഹിക്കണം എന്നല്ല നമുക്കെല്ലാം തരുന്ന ഒരു ഭർത്താവിടെ നമുക്ക് ആദരവുണ്ട് വലിരി പുരുഷന്മാർക്കൊരു പദവിയുണ്ട് ആ പദവി നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം ഞാൻ മോശമായി പറയല്ല പക്ഷെ പല സഹോദരിമാർക്കും ഭയങ്കര മനോവേദന ഉണ്ട് ഒരു ഒരാൾ അയാൾ മദ്യപാനിയാണ് അപ്പൊ എന്തോ പറഞ്ഞ് തർക്കിച്ച് തെറ്റിയിട്ട് അയാൾ എന്ത് ചെയ്തു വീട്ടിൽ തന്നെ ഇറങ്ങിപ്പോയി ഭാര്യയോട് തെറ്റിയിട്ട് കള്ളു കുടിച്ച സമയത്തുണ്ടായ കച്ചറിയിൽ ഇറങ്ങിപ്പോയതാണ് അങ്ങനെ പത്ത് ദിവസം ഇയാളുടെ ഒരു അഡ്രസ്സില്ല അപ്പം ആ സഹോദരി എന്നെ വിളിച്ചിട്ടോട് പറഞ്ഞു ഇങ്ങനെ മദ്യപിച്ചു വന്നപ്പോൾ കുറച്ച് ഉണ്ടായി ഞാനും ഒന്ന് അങ്ങോട്ട് പ്രതികരിച്ചു അങ്ങനെ അയാൾ പോയി ഇപ്പൊ എവിടെയെന്ന് അറിയില്ല എനിക്ക് കുറ്റമുണ്ടാകും മൗലവി ഉറക്കം കിട്ടണില്ല ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്താ ഞാൻ ചെയ്യാറ് എന്ന് പറഞ്ഞാൽ ഒരു സ്വയവും കെടുക്കാതെ കള്ള് കുടിച്ച് തല്ലുന്ന ഭർത്താവ് തൽക്കാലം ഒന്ന് വീട് വിട്ട് ഇറങ്ങി പോയപ്പോൾ പോലും പരലോകത്ത് കുറ്റം കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന സഹോദരിമാർ നമുക്കിടയിലുണ്ട് ആ സൂക്ഷ്മതാബോധമുണ്ടല്ലോ ഭർത്താവുമായി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അതേപോലെ ചിന്തിക്കണം സുഹൃത്തെ നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ ഭാര്യ മനസ്സിൽ വിഷമങ്ങൾ കൊണ്ട് നടന്ന് ജീവിക്കാണ് എന്തിനാണ് ആ മനസ്സിൽ വിഷമങ്ങൾ കൊണ്ടു അത് പറയാൻ സ്വന്തം തലക്കടുത്ത് തലയിണയിൽ തലവെച്ച് കിടക്കുന്ന നല്ല കരുത്തനായൊരു പുരുഷനുണ്ടായിട്ടും അയാളോടത് പറയാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ സന്തോഷം വരും ഇനി ഞാൻ വേറൊന്ന് പറയാം നിങ്ങൾ സന്തോഷത്തിൽ ജീവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വരാൻ പോകുന്നത് വലിയ പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയുമോ അവർ കല്യാണം വേണ്ടാന്ന് പറയും എന്താ കല്യാണം വേണ്ട എന്ന് പറയാൻ കാരണം ഈ പോണ പോണമാതിരിയുള്ള ഒരു കുടുംബജീവിതമാണെങ്കിൽ തൽക്കാലം നമുക്ക് വേണ്ടാതാണ് അതാ പറയാ കാരണം അവർക്ക് കുടുംബജീവിതത്തിന്റെ മാതൃക എവിടുന്ന കാണുക നമ്മളെ കാണുക സഹോദരങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കാണിച്ചു കൊടുക്കൂ അവർക്ക് തമാശകൾ പറഞ്ഞ് സന്തോഷിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കൂ നിങ്ങൾ ഭാര്യക്കസുഖം വരുമ്പോൾ സ്നേഹത്തോടെ അവിടെ തലോടുന്നത് നിങ്ങളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കൂ നിങ്ങൾ അപ്പോൾ മാത്രമേ ആ മാതൃക അവർ സ്വീകരിക്കൂ സ്നേഹത്തോടെ ഉമ്മ ഏറ്റവും വലിയ ഭാഗ്യം ഭാഗ്യവധിനന്ദൻ വാപ്പാനെ കിട്ടിയില്ലേ ഈ വാപ്പാന പോലത്തെ ഒരാളെ കിട്ടിയത് കൊണ്ട് ഉമ്മ മഹാഭാഗ്യവതിയാണെന്ന് നമ്മുടെ കുട്ടികൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ ദാമ്പത്യത്തിൽ വിജയിച്ച സുഹൃത്തുക്കൾ നമ്മൾ തന്നെയാണ് മാതൃക നമ്മുടെ മാതൃകയിൽ നിന്ന് അവർക്കത് വ്യക്തമാകണം ഈ അടുത്തൊരു ദിവസം മാതാപിതാക്കളെയും വൃദ്ധന്മാരെയും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്ന മക്കളെ കുറിച്ചൊരു പത്രത്തിൽ എഡിറ്റോറിയൽ വന്നു അപ്പൊ ഞാനത് ഫുള്ള് വായിച്ചു ഞാൻ അങ്ങനെ ചിന്തിച്ചു ഈ മാതാപിതാക്കളെയും വയസ്സായ ആൾക്കാരെയൊക്കെ കൊണ്ടു നടന്നാൽ മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടും വിഷമമാണ് ഓരോ കാര്യങ്ങൾക്കൊന്നും പറ്റൂല അതുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് ഇവരെയൊക്കെ കൊണ്ടുപോയാക്കുന്നത് അപ്പൊ ഇനി എന്ത് പറഞ്ഞിട്ടാണ് ആ രക്ഷിതാക്കളെയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പോയി ദീനിന്റെയും പരലോകത്തിന്റെയും പശ്ചാത്തലത്തിൽ അല്ലാതെ പറയുന്ന ഒരു എഴുത്തുകാരൻ എന്തു പറഞ്ഞിട്ടാണ് ഇവരെ പേടിപ്പിക്കുക എന്ന് ഞാൻ ആലോചിച്ചു അപ്പൊ ആ ലേഖനത്തിന്റെ അവസാനത്തെ വാചകം എന്താണ് അയാൾ പറഞ്ഞ ഒരു കാര്യം ഈ കുട്ടി വാപ്പനും അച്ഛനും അമ്മനെയൊക്കെ എവിടെയെങ്കിലും റോട്ടിൽ കൊണ്ടുപോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിന്റെ ബെഡിലാക്കി ഇറങ്ങിപ്പോരുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ എന്ത് ചെയ്യണം വയസ്സായാൽ അച്ഛനെ എന്തു ചെയ്യണം വയസ്സായാൽ അമ്മയെ എന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുത്തു എന്താ കാണിച്ചു കൊടുത്തത് എന്തെങ്കിലും പേയ്മെന്റ് കൊടുത്തിട്ട് വൃദ്ധ സ്ഥലത്ത് കൊണ്ടാക്ക അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ട് പറയാതെ ഇറങ്ങിപ്പോരുക ഇതൊക്കെയാണ് നിങ്ങളുടെ മക്കളും നാളെ ചെയ്യാൻ പോകുന്നത് എന്നാലോചിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ലേഖനം അവസാനിക്കുന്നത് സുഹൃത്തുക്കളെ വീട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം നിങ്ങൾ കാണിച്ചു കൊടുക്കണം എങ്ങനെ ഓർമ്മ നിങ്ങൾ കാണിച്ചു കൊടുക്കണം എങ്ങനെ മൊബൈൽ നോക്കണം നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഒഴിവുണ്ടാകുമ്പോഴൊക്കെ മൊബൈലേറ്റി ഇരിക്കരുത് അതിനൊരു സമയം വേണം എന്ത് നോക്കണം എന്നിന് നിയമം വേണം അങ്ങനെ മാതൃകയാകുമ്പോൾ നമ്മുടെ മക്കളും ആ ഒരു മാതൃകയിലേക്കും ആ ഒരു അവസ്ഥയിലേക്കും തിരിച്ചു വരും അങ്ങനെ മാതൃകയാകാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ സുഹൃത്തുക്കളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ കല്യാണം വേണ്ട എന്ന് പെൺകുട്ടികൾ പറയുന്നുണ്ട് വെറുതെ പറയല്ല കല്യാണം വേണ്ടെന്ന് പെൺകുട്ടികൾ പറയുന്നുണ്ട് ചില പെൺകുട്ടികൾ പറയുന്നു ഒരു ജോലി കിട്ടിയാൽ മാത്രം മതി എനിക്ക് വിവാഹം അതെന്താ പറയാൻ കാരണം എപ്പോഴെങ്കിലും ഭർത്താവ് എനിക്കെതിരായാൽ ജീവിച്ചു പോകാൻ ഒരു തൊഴിൽ വേണ്ട എന്ന് എന്നാണ് കുടുംബശൈഥില്യങ്ങളിൽ നിന്ന് കുടുംബ ഭിന്നതകളിൽ നിന്ന് വിവാഹമോചനങ്ങളിൽ നിന്ന് കോടതി നിറയുന്ന കേസുകളിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മക്കൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടെങ്കിലും ഒരു വിവാഹത്തിന്റെ അനിവാര്യത നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം സുഹൃത്തുക്കൾ വിവാഹം എന്ന് പറഞ്ഞാൽ അത് അത്രയും പവിത്രമായ കരുതി ഇല്ലാതെ പറ്റൂ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ വിവാഹിതരല്ലാതെ ഒരു ഇണകളില്ലാതെ ദാമ്പത്യമില്ലാതെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും എന്നൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കലാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനോട് ഭാര്യനോടും പറയുന്നത് പോലെ സ്വകാര്യതകൾ പറയാൻ ആർക്കെങ്കിലും പറ്റുമോ സുഹൃത്തുക്കൾ പറ്റൂല അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ച് പറയാം നിങ്ങളിപ്പോ ഒരു വിവാഹം തകരാറായി ഒരു സഹോദരി വിധവയായി വീട്ടിൽ വന്നിരുന്നാൽ തികച്ചും ഏകാന്തതയാണത് അവൾക്കിലപ്പോ ശമ്പളം ഉണ്ടാകാം വരുമാനം ഉണ്ടാകാം ഒക്കെ ഉണ്ടാകാം പക്ഷെ തീർത്തും അതൊരു ഒറ്റപ്പെടലാണ് ആ ഒറ്റപ്പെടൽ പരിഹരിക്കാൻ ഒരു പുരുഷനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അത് അതേപോലെ തന്നെ ഒരു പുരുഷന്റെ ഒറ്റപ്പെടൽ പരിഹരിക്കാൻ ഒരു സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ നിങ്ങൾ വിശ്വസിക്കൂന്ന് എനിക്കറിയില്ല തൊണ്ണൂറ് വയസ്സായ കഴിഞ്ഞിട്ടായിരിക്കും തൊണ്ണൂറ് വയസ്സ് ഞങ്ങളെ പട്ടണത്തിൽ താമസിക്കുന്ന ഒരാള് അദ്ദേഹം ഫോണിൽ വിളിച്ചു അത് ശരിക്കും സംസാരിക്കാൻ കഴിയൂല അയാൾക്ക് ശരിക്കും സംസാരിച്ചു സംസാരിച്ചാൽ ഫോണിൽ വ്യക്തമാവൂല അതിന് മാത്രം പ്രായമുണ്ട് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കണത് ഞാൻ എൻ്റെ മക്കളോട് എനിക്കൊരു വിവാഹം കഴിക്കണം ഞാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞാൽ സത്യത്തിൽ അത് പറയാൻ പറ്റൂ എൻ്റെ മക്കൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ അത് ഉസ്താദിനൊന്നും പറയാൻ പറ്റൂ എൻ്റെ മക്കളോട് എൻ്റെ മക്കളെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ എനിക്കൊരു വിവാഹം വേണമെന്ന് അപ്പൊ അദ്ദേഹത്തിന് ഭാര്യയുണ്ട് അവർ രോഗിയായി അവശയായി കിടക്കാണ് അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക അവരൊന്നും മരിക്കാൻ പോലും കാത്തു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഇയാൾക്ക് നമ്മൾ ഞാൻ വെറുതെ അദ്ദേഹത്തോട് ഇങ്ങനെ അറിയാൻ വേണ്ടി ചോദിച്ചു എന്തങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു ഒറ്റപ്പെട്ടു പോയി മോലേ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എനിക്ക് പറ്റണില്ല എനിക്ക് എൻ്റെ ബാത്റൂമിൽ പോകുമ്പോൾ പോലും എൻ്റെ കൂടെ വരാൻ ആർക്കെ പറ്റി അവൾക്കല്ലേ പറ്റുള്ളൂ ഞാൻ എന്ത് ചെയ്യും ഞാൻ കുറെ സഹിച്ചു എൻ്റെ രോഗിയായ ഭാര്യയെ നോക്കി ഞാൻ വേദനിച്ചു ഇനി എന്ത് ചെയ്യും പക്ഷെ എനിക്കിനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല എന്താണ് അവർ പറയുന്നത് വിവാഹം അത്ര അനിവാര്യമാണ് ജീവിതത്തിൽ മനസ്സിലായി അൻപത് വയസ്സായ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ഇതുപോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും ഉമ്മയും ഒറ്റക്കാണ് താമസിക്കുന്നത് എൻ്റെ ഞാൻ ഡൈവേഴ്സായി വിധവയാണ് എനിക്കൊരു വിവാഹം വേണം ഉമ്മ ഒരു നിലക്കും സംവദിക്കുന്നില്ല എന്താ ഉമ്മ അങ്ങനെ സംവദിക്കത് ഉനൊരു വിശ്വാസാണെന്ത് വിവാഹമോചിതരായ ആള് പിന്നെ വിവാഹം കഴിക്കാൻ പറ്റൂല എന്നാണ് ഉമ്മന്റെ വിശ്വാസം അവിടെ ഉമ്മ പറഞ്ഞു ഇനി നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഒരു ഉമ്മ മാത്രമാവുമ്പോ എങ്ങനെ എന്റെ മോളെ വിവാഹം നടക്കട്ടെ എന്നല്ല ആഗ്രഹിക്കാം സഹോദരങ്ങളിൽ ഒരു വിവാഹം അത്രയും അനിവാര്യവും അത്രയും അത്യാവശ്യമാണ് ഈ ലോകത്ത് നമുക്ക് കാവലിരിക്കാൻ നമ്മുടെ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആ സ്നേഹബന്ധത്തെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് നിങ്ങളുടെ മകൾ ഒരു വിവാഹം വേണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ മരണം വരെ അവൾ ഒറ്റപ്പെട്ടു പോകും അവൾ അനാഥമായി പോകും അവളെ ആരെങ്കിലും റാഞ്ചിയെടുക്കും ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തും ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടും അതുകൊണ്ട് അവൾക്കൊരു കാവൽ അവർക്കൊരു തുണ അവൾക്കൊരു രക്ഷിതാവ് അതാണ് ഭർത്താവ് അതുകൊണ്ട് നമ്മുടെ പ്രായപൂർത്തിയായ മകളെ അന്വേഷിച്ചുറപ്പിച്ച വിശ്വസ്തനായ ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചേൽപ്പിക്കുന്ന അന്നു മാത്രമാണ് കൂടെ നമ്മുടെ കണ്ണു നിറയുന്നത് ആ ഒരു വലിയ ഭാഗ്യത്തെക്കുറിച്ച് ആ ഒരു വലിയ സന്തോഷത്തെക്കുറിച്ച് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സഹോദരങ്ങൾ നമുക്ക് പറ്റണം അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ ഒറ്റപ്പെട്ടു പോകും വിവാഹം അനാവശ്യമാണെന്നും അത് അവിഹിത ബന്ധങ്ങൾക്ക് തടസ്സമാണെന്നൊക്കെ പറയുന്ന ക്ലിപ്പ് നിങ്ങൾ കേട്ടില്ലേ ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ കുട്ടികൾ കാണുന്നുണ്ട് എന്ന് ആലോചിക്കുക തികച്ചും മാറാൻ നമ്മൾ തയ്യാറാകണം വീണ്ടും ചേർത്ത് പറയാനുള്ളത് എന്ത് പ്രശ്നങ്ങൾ ദാമ്പത്യത്തിലുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പറഞ്ഞു പരിഹരിക്കാൻ പറ്റും സുഹൃത്തുക്കൾ ഇനി മുതൽ നിങ്ങൾ നല്ല നിലക്ക് പോവുകയും എന്ന് പറഞ്ഞ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ മുന്നോട്ട് പോകും എന്നാൽ എന്ത് പറഞ്ഞു കൊടുത്താലും സാധാരണഗതിയിൽ എന്താണറിയോ അത് നമുക്ക് വിളക്കി ചേർക്കാൻ പറ്റാത്ത ബന്ധമേധാരങ്ങള് അവിഹിതങ്ങളാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് ആണുങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് അന്യ പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്ത് അവരെ ചാറ്റ് ചെയ്ത് അത് അറുപതും അറുപത്തഞ്ചും ഒക്കെ വയസ്സായ ആൾക്കാരാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടോ നിങ്ങൾ ഏതെങ്കിലും പെണ്ണുമായി ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ പിടിപ്പി പിടിക്കപ്പെടും ആ പിടിക്കപ്പെടുന്ന അന്ന് യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു ഒരു കുടുംബമാണ് ഭാര്യയും കുട്ടികളും അതോടെ ഇല്ലാതാവും വേണ്ടെന്ന് പറയും അതുകൊണ്ട് കാണില്ലെന്നും അറിയില്ലെന്നും വിചാരിച്ച് ആരെങ്കിലും ഫോണിൽ പാസ്വേഡ് ഇട്ട് അന്യ സ്ത്രീകളുമായി ചാറ്റ് തിന്ന് ഓർത്തു നോക്കൂ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത ഒരു ജീവിതം സംഭവിക്കാനിരിക്കും ഞാൻ വെറുതെ പറയല്ല നല്ല സന്തോഷത്തോടുകൂടെ സുമുഖമായി ജീവിക്കുന്ന ദമ്പതികളാണ് അവർ നല്ല ജോലിയുണ്ട് നല്ല വരുമാനമുണ്ട് ഗൾഫിൽ നല്ല ജോലിയുണ്ട് സ്റ്റാറ്റസ് ഉണ്ട് പക്ഷേ ആ പെൺകുട്ടിക്ക് ഒരു സംശയം എന്തപ്പോ ഇയാൾക്ക് പറ്റിയത് നല്ലൊരു കച്ചവടം ഗൾഫിലുണ്ട് അവിടെ വല്ലാതെ ശ്രദ്ധിക്കണില്ല മക്കളെ നല്ല താലോലിച്ചിരുന്ന ആളാണ് ആ കുട്ടികളൊന്നും ഇപ്പൊ തിരിഞ്ഞു നോക്കണില്ല വീട്ടിൽ വരാൻ താല്പര്യമില്ല വന്നാൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോകുന്നു എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നിട്ട് ആ സഹോദരനോട് പറഞ്ഞു ഞാൻ അയാളെ ഫോണൊന്നും നോക്കില്ല പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു താല്പര്യക്കുറവിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ടല്ലോ ഞാൻ പാസ്വേഡ് ചോദിച്ചു ടോക്കപ്പ് പാസ്വേഡ് ഉണ്ട് അയാൾ ഫോണിന് പാസ്വേഡ് ഇട്ട് തന്നെ എനിക്കറിയില്ല ഞാനൊന്നും തരാൻ പറഞ്ഞു പാസ്വേഡ് അയാൾ തന്നില്ല അവസാനം ഞാൻ ആ ഫോൺ ഹാക്ക് ചെയ്ത് ആ ഫോണിൽ നോക്കി പണ്ടെന്തോ അയാളുടെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുമായി അയാൾക്ക് ഇപ്പോൾ ബന്ധമുണ്ട് ആ ബന്ധം സജീവമായി രണ്ടു മാസമായിട്ട് ആ രണ്ട് മാസം ആ ബന്ധം സജീവമായതോട് കൂടെ അയാൾ കച്ചവടം മറന്നു അയാൾ ഭാര്യയെ മറന്നു എന്തിനു മടിയിൽ കയറി മറയുന്ന പോലും മറന്നു അവിഹിതങ്ങളുടെ തീവ്രത മനസ്സിലാക്കാൻ ഇതിലപ്പുറം അത് അവൾക്ക് എങ്ങനെയാ മനസ്സിലായത് എങ്ങനെ മനസ്സിലായത് അയാളുടെ പെരുമാറ്റത്തുനിന്ന് മനസ്സിലായി നിങ്ങളോടൊപ്പം ഒരു പെണ്ണ് ജീവിക്കുന്നുണ്ടോ അവൾ അറിയാതെ ഒരു പെണ്ണും നിങ്ങളുടെ മനസ്സിൽ കയറില്ല എന്നാൽ ചില ചിന്തിക്കുന്ന ഒന്ന് എന്ത് അവളിനോട് പറയാറുണ്ട് എനിക്കുണ്ടല്ലോ നന്ദെന്റെ ഭാര്യനോട് പറയാത്തത് എന്ന് ഏതെങ്കിലും കേമന്മാർ വിചാരിക്കുന്നുവെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ അവൾ അറിയാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ ആ പവിത്രമായ ഒരു ബന്ധത്തിൽ ആ സംശയം കരിനിഴൽ വീർത്തുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് വിശ്വസിച്ച് അയാൾ ജീവിക്കട്ടെ ഈ ബന്ധം മുന്നോട്ട് എന്ന് വിചാരിച്ച് ആ സംശയം മനസ്സിൽ സൂക്ഷിക്കുന്നെന്ന് മാത്രം സഹോദരിമാരെ നിങ്ങളും ഇതിൽ നിന്ന് അതീതരല്ല നിങ്ങൾക്ക് പെട്ടെന്ന് സംഭവിക്കും എന്തുകൊണ്ടെന്നറിയോ വെറുതെ ഓട്ടോറിക്ഷയിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ നിങ്ങളോട് ചോദിക്കുന്ന എത്ര കുട്ടികളാണ് എന്തൊക്കെയാണ് വർത്താനം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അല്പം തന്മയത്വത്തോടെ ഇല്ലേ ഇസ്ലാം അനുവദിക്കാത്തൊരു തന്മയത്വമുണ്ട് നിങ്ങൾ സംസാരം തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്നെല്ലാം അയാളിലേക്ക് എത്തും നിങ്ങൾക്കൊരു ചെറിയ സമാധാനം കിട്ടും അയാൾ നിങ്ങൾക്ക് പിന്തുണ തരും അയാൾ നിങ്ങൾക്ക് വിളിക്കാനായൊരു മൊബൈൽ തരും ഭർത്താവില്ലാത്ത സമയം നോക്കിയയാൽ വിളിക്കും അത് വീഡിയോ കോൾ ആകും അത് യാത്രകളാകും അവിഹിത ബന്ധങ്ങളാകും എന്തേ പറയാൻ ആശിച്ച കാര്യങ്ങൾ പറയാൻ ഒരാളെ കിട്ടുമ്പോൾ വഴിതെറ്റിപ്പോകാൻ ഒരു പ്രയാസമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല എത്രയും പെട്ടെന്ന് അത് സംഭവിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഗൾഫിലേക്ക് ഭർത്താവിനെ വിളിച്ചതാണ് അപ്പൊ ഭർത്താവിന് വിളിച്ച ഭർത്താവ് ഫോൺ എടുത്തില്ല എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല കാരണം എന്താ അയാൾക്ക് ഭാര്യ അത്രയാൾ മൈൻഡ് ചെയ്യുള്ളൂ അവസാനം എന്താ പറയുക ഈ ഫോൺ ഇങ്ങനെ അടിക്കണേ കണ്ടപ്പോ റൂമിൽ അയാളെ കൂടെ താമസിക്കുന്ന ഒരു സുഹൃത്ത് എടുത്ത് ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് ആ ഫോണ് അയാൾ നോക്കിയിട്ട് പറഞ്ഞു നിന്റെ ഭർത്താവ് ഇവിടെ ഫോണും കളിച്ചിരിക്കാൻ അയാൾക്ക് തന്നെ വേണ്ട നിന്റെ ഫോണും വേണ്ട ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാമെന്നായിരുന്നു വീഡിയോ കോൾ വിളിക്കാറുണ്ട് അവളെ കൊണ്ട് വീഡിയോ കോൾ വിളിപ്പിച്ചിട്ട് അപ്പുറത്ത് ഭർത്താവ് ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കണ കാഴ്ച കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോ അപ്പോ അവൾക്ക് മനസ്സിലായി എന്നെ മൈൻഡ് ചെയ്യണില്ല ഞങ്ങളൊരു കാര്യവും എന്ന് മനസ്സിലായി പിന്നെ ഭർത്താവ് ഇല്ലാതെ ഒറ്റക്ക് റൂമിലാകുമ്പോൾ അയാൾ ആ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്തു പിന്നെ അത് വീഡിയോ കോളായി ബന്ധങ്ങളായി വളർന്നു നിങ്ങൾ ആലോചിക്കണം ഒരു ഫോൺ കോൾ അവിഹിതത്തിലേക്ക് നയിക്കുന്നു വേണ്ടാവൃത്തിലേക്ക് നയിക്കുന്നു സഹോദരിമാരെ എത്ര തന്നെ സ്നേഹം വന്നാലും എത്ര തന്നെ നമ്മളോട് അനുഭാവം കാണിച്ചാലും അതൊരാണാണോ അത് പെണ്ണായത് കൊണ്ട് മാത്രം പെണ്ണായത് കൊണ്ട് മാത്രം മറ്റൊരു കാരണവും അതിനില്ല അത് തിരിച്ചറിയാൻ കഴിയാത്ത ഏത് പെണ്ണും അപകടത്തിൽ പതിക്കുമെന്ന് ഉറപ്പാണ് സുഹൃത്തുക്കൾ അതുകൊണ്ട് അവിഹിതങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കും നമ്മുടെ ദാമ്പത്യങ്ങളെ തകർക്കും നമ്മുടെ മനസ്സിന്റെ വിശുദ്ധിയെ തകർക്കും നമുക്ക് നമ്മളെ കുറിച്ചുള്ള മതിപ്പിനെ തകർക്കും നാളെ കബറി കത്തിച്ചൊലിച്ചു മറിയുന്ന തീജ്വാലകൾക്ക് മുകളിൽ നഗ്നരായി കിടക്കും ഒരുപക്ഷെ ഉയർത്തിഴുന്നേൽപ്പ് നാളു വരെ അത്രയും ഭയാനകമായ ശിക്ഷകളാണ് നാളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക ദീന് നമുക്കറിയണം നമ്മുടെ മക്കൾക്കറിയണം നമ്മുടെ കുടുംബങ്ങൾക്കറിയണം എല്ലാവർക്കും അറിയണം അതിനെന്തേ സഹോദരങ്ങളെ ആവശ്യമുള്ളൂ ഇന്ന് നിങ്ങൾ ഒന്നിച്ചു വന്നില്ലേ ഇതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് ഇന്നു രാത്രി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും ഇത്തരം സദസ്സുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ നിങ്ങൾ പോകണം അതിനെന്തു ചെലവ് വന്നാലും നിങ്ങൾ പോകണം ആഴ്ചയിൽ നടക്കുന്ന കുർആാൻ ക്ലാസ്സുകളിൽ നിങ്ങൾ മക്കളെ കൂട്ടി ഒന്നിച്ചിരിക്കണം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിലേറെ അവർക്ക് മനസ്സിലാകും റേഡിയോ നേരം പുലർന്ന് നിങ്ങൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ റേഡിയോ നിങ്ങൾ ഓണാക്കി വെക്കണം അടുക്കള പണിക്കിടയിൽ അത് കേൾക്കുമ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവരെ ഭർത്താവ് അത് കേൾക്കും നിങ്ങളുടെ മക്കൾ അത് കേൾക്കും അവിടെ മനസ്സുകൾ പരിവർത്തിക്കും കൊണ്ട് മാറാത്ത ഒരു മനസ്സുമില്ല കൊണ്ട് സമാധാനം പുലരാത്ത ഒരു കുടുംബവുമില്ല ഇകലോകത്തെ സമാധാനം പരലോകത്തും സമാധാനം നമുക്ക് ലഭിക്കുന്ന ഈ ദീനിന്റെ വഴി തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ വഴി എല്ലാറ്റിനും പരിഹാരം പറയുന്ന ദീൻ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം പറയുന്നു ചില പരിഹാരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആ പരിഹാരങ്ങളെ കൂടുതൽ നന്നായി ഇന്നു മുതൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക തിരിച്ചു വാഹനത്ത് കയറി നിങ്ങളും ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ പുതിയൊരു സന്തോഷ ജീവിതത്തിനും സന്തോഷ വർത്തമാനങ്ങൾക്കും ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ തുടക്കം കുറിക്കണം നാളെ പുലർച്ചെ നിങ്ങളുടെ മക്കൾ വാപ്പയും ഉമ്മയും കാണുമ്പോൾ ആനന്ദകരമായ വാപ്പയുടെയും ഉമ്മയുടെയും ആ ദാമ്പത്യത്തിന്റെ സുന്ദരമായ കാഴ്ചകൾ അവർ കാണണം അവരൊരു വിവാഹത്തെ ആഗ്രഹിക്കണം അവർ നിങ്ങളിൽ സന്തോഷം കണ്ടെത്തണം അതിനുള്ള ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കോചനത്തിന് വേണ്ടി ചോദിക്കുന്ന പോലെ അള്ളാഹു ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മക്കളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഇണകളിൽ നിന്ന് കൺകുളർമ്മ നല്ല ഗണയത് ഈ മഹത്തായ ഫാമിലി കോൺഫറൻസിൽ വന്ന നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ സന്തോഷകരവും ആനന്ദകരവുമായ ഒരു ജീവിതം അള്ളാഹു സാധ്യമാക്കി തീരുമാറാവട്ടെ ഈ വഴിതെറ്റിപ്പോകുന്ന പുതിയ തലമുറയിൽ നമ്മുടെ മക്കൾ അകപ്പെടുമ്പോൾ അവരെ നേർവഴിക്ക് വഴിക്ക് നയിക്കുവാനുള്ള ദീനും കരുത്തും അവർക്ക് പകർന്നു കൊടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫിഖ് ബാനിമാരുടെ വൃദ്ധരായി വിഷമിച്ച് നമ്മുടെ മന വീട്ടിൽ കഴിയുന്നവർക്ക് നമ്മൾ സേവനം ചെയ്യുക അവരാണ് നമ്മുടെ സ്വർഗം നമുക്ക് വാങ്ങി തരുന്ന ആളുകൾ അവരാണ് സുഹൃത്തുക്കൾ വയസ്സായ രൂപിമ്മനും കിട്ടിയ സ്വർഗം കിട്ടും എത്ര നോക്കാൻ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടൊക്കെ സ്വർഗ്ഗമായി പരിണമിക്കും അതുകൊണ്ട് അവരെ സ്നേഹത്തോടെ വളർത്തി അവരോടൊപ്പം സ്നേഹത്തോടെ നിന്ന് ഒരു നല്ല കുടുംബത്തെ നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകളെ സൃഷ്ടിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ റബ്ബന الله وصلي على محمد